ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് ഒരു ഹസ്കർണ 236 ബ്രഷ് കട്ടറാണ്. നിങ്ങളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുള്ളതായിട്ട് എനിക്കറിയാം. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ നോർമൽ അറ്റാച്ച്മെൻറ്റുകൾ സെറ്റ് ചെയ്യാമോ എന്ന്. പക്ഷേ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനത് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റാഡ് സ്ക്വയർ റാഡാണെന്നുള്ള ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളിലെല്ലാം 9 teeth വരുന്നത്. അപ്പം ഞാൻ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ശ്രമിക്കാമെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹസ്കർണ 236R എന്ന ഈ ബ്രഷ് കട്ടറിൽ നമ്മുടെ നോർമൽ അറ്റാച്ച്മെൻറ്റുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇന്ന് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെയിൻസോ അറ്റാച്ച്മെൻറ്റാണ്, പ്രൂണർ ചെയിൻസോ. നമ്മൾ മറ്റു ബ്രഷ് കട്ടറുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത് സാധിക്കുമോ എന്നുള്ള പരീക്ഷണമാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിംഗ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അറ്റാച്ച്മെൻ്റ് അതിലേക്ക് പിടിപ്പിക്കുവാൻ. ഷോക്ക് കേട്ടിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോക്ക് മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗിയർ സെറ്റ് ഒന്ന് അഴിച്ചെടുക്കാം. ഹസ്കർണ 236 കൂടെ അതിൻ്റെ പ്ലക്സ് പാനറിൻ്റെ ചുവട്ടിൽ തന്നെ അത് അഴിക്കാനുള്ള എല്ലെങ്കിൽ സംവിധാനമുണ്ട്. അതുപയോഗിച്ചാണ് ഞാനിപ്പോൾ അഴിക്കുന്നത്. അപ്പോൾ 2 bolts നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗിയർ സെറ്റ് ഒന്ന് ഊരിയെടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ റാഡ് ഇടുന്ന സെറ്റപ്പാണുള്ളത്. ഇനി നമുക്ക് പതുക്കെ റാഡ് വലിച്ചെടുക്കണം. റാഡ് എടുക്കുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കാൻ പാടില്ല, നേരെ തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കണം. പിടിച്ച് വളയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ നിങ്ങൾ സ്ക്വയർ കാണുന്നുണ്ട്. ഈ റാഡിൻ്റെ ഒരു സൈഡ് സ്ക്വയറാണ്, മറ്റേ സൈഡ് 9 teeth. മറ്റൊരു റാഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത 2 sides അതിന് 9 teeth. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ റാഡിൻ്റെ ഒരു സൈഡ് 9 teeth. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന റാഡിൻ്റെ 2 sides 9 teeth. മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന റാഡിന് ഒരു പൊടിക്ക് നീളം കൂടുതലും ഉണ്ട് സ്ക്വയർ റാഡിനേക്കാൾ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
ഒരു നല്ല ക്വാളിറ്റി റാഡാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബർ ബുഷുകളുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വളരെ സിമ്പിളായിട്ട് കടത്തിവിടണം. അമിത ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ റാഡ് കടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ചെയിൻസോ അറ്റാച്ച്മെൻ്റ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് സൈഡും 90th ഉള്ളത്, പൈപ്പിൻ്റെ സൈസ് 28mm തന്നെയാണ്, അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. റാഡിൻ്റെ മാത്രമാണ് പ്രശ്നമുള്ളത്. അതിപ്പോൾ നമ്മൾ പുതിയ റാഡ് ഇട്ടത് വഴി പരിഹരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൈപ്പിലേക്ക് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കടത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അറ്റാച്ച്മെൻറ്റിലേക്ക് റാഡ് കയറിയോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷമേ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ പൈപ്പിൽ ഹോൾ ഇട്ടിട്ടില്ല, എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൈപ്പിൽ ഡ്രിൽ ഉപയോഗിച്ച് ഒരു ഹോൾ ഇടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിനിൽ ഓയിൽ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഘടിപ്പിച്ച ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ചെയിനിൽ ഓയിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിലിപ്പോൾ ഓയിൽ വരുന്നുണ്ട്. ഹസ്കർണ 236R ബ്രഷ് കട്ടറിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് റാഡ് ഒക്കെ മാറ്റി പിടിപ്പിച്ചു. എന്നാൽ ഇത് ഇത്രത്തോളം വിജയകരമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു മരം മുറിച്ച് നോക്കാൻ പോവുകയാണ്. അതിനായിട്ട് മരം വീഴേണ്ടുന്ന സൈഡിലെ ഒരു പീസ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ചെറിയ പീസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മരം മറിഞ്ഞ് വീണിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് പീസ് പീസാക്കാൻ പോവുകയാണ്. Thank you.
അസ്കർണ 236 ഇതുപോലെ അറ്റാച്ച്മെൻ്റ് അറ്റാച്ച് ചെയ്യുന്നതിൽ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട്. കാരണം ഒരുപാട് ഫ്രണ്ട്സാണ് എന്നോട് ചോദിച്ചതും വാട്സാപ്പൊക്കെ ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പലരും ഓൺലൈനായിട്ടൊക്കെ പല അറ്റാച്ച്മെൻറ്റുകളും വാങ്ങി സെറ്റാകാതെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു തന്നെയായാലും ഇത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.